ഹൈ ഫ്രണ്ട്സ് ഉഷ്മ വിഷ്ണ്ട് എല്ലാവർക്കും ഫുട്ബാബോളിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ സംസാരിച്ചതാണ് ഇന്നാണ് നമ്മുടെ എ സി അണ്ടർ സിക്സ്റ്റീൻ ചാമ്പ്യൻഷിപ്പിൻ്റെ ഒരു ഒഫീഷ്യൽ ഡ്രോ നടക്കുന്നത് എന്നുള്ളത് മലേഷ്യയിൽ വെച്ച് ഇന്ന് ഇന്ത്യൻ സമയം പന്ത്രണ്ട് മണിക്ക് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്കാണ് നടന്നിരുന്നത് നമ്മളതുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇന്നലെ നമുക്ക് ഇന്ത്യക്ക് കിട്ടാവുന്ന വീക്കസ്റ്റ് ആൻഡ് ടഫസ്റ്റ് ടീം എന്നുള്ള ഒരു നിലയിൽ ഒരു വീഡിയോ ചെയ്തിരുന്നത് ബട്ട് വിനോദ മീസ് നമ്മൾ ആ പറഞ്ഞിരുന്ന ഒരു ടീമുകളും അതായത് വീക്കസ്റ്റിലും ടഫസ്റ്റിലും പറഞ്ഞിരുന്ന ഒരു ടീമുകളും നമ്മുടെ ഗ്രൂപ്പിൽ വന്നിട്ടില്ല എന്നുള്ളതാണ് സോ ഏതായാലും നമുക്ക് ഇന്ത്യയുടെ ഒരു ഗ്രൂപ്പിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് ഈ ഒരു പതിനാറ് ടീമുകൾ മാറ്റി വെക്കുന്ന ഒരു ടൂർണമെന്റിലെ ഗ്രൂപ്പുകളൊക്കെ ഒന്ന് പരിശോധിക്കാം ഗ്രൂപ്പ് എയിൽ ആതിഥേയരായുള്ള ബഹ്റിനോടൊപ്പം നോർത്ത് കൊറിയ ഇറാൻ ഖത്തർ എന്നീ ടീമുകളാണുള്ളത് ഗ്രൂപ്പ് ബിയിലേക്ക് വരുമ്പം തജിക്കിസ്ഥാൻ ഒമാൻ യമൻ യു എ എന്നീ ടീമുകളാണുള്ളത് ഗ്രൂപ്പ് സിയിലാണ് ഇന്ത്യ ഉള്ളത് ഇന്ത്യയോടൊപ്പം സൗത്ത് കൊറിയ ഓസ്ട്രേലിയ ഉസ്ബെക്കിസ്ഥാൻ എന്നീ ടീമുകളാണുള്ളത് ഗ്രൂപ്പ് ഡിയിൽ ജപ്പാൻ ഇൻഡോനേഷ്യ സൗദി അറേബ്യ ചൈന എന്നീ ടീമുകളാണുള്ളത് ഇതിൽ ഏറ്റവും എനിക്ക് ടഫസ്റ്റ് ടഫസ്റ്റായിട്ട് തോന്നിയത് ഗ്രൂപ്പ് ഡി ആണ് കാരണം ഗ്രൂപ്പ് ഡിയിൽ ജപ്പാൻ സൗദി അറേബ്യ ചൈന ഇൻഡോനേഷ്യ എന്നീ ടീമുകളാണുള്ളത് നമ്മൾ ടഫസ്റ്റ് ഗ്രൂപ്പിൽ ഇന്ത്യയുടെ ഒരു വിഷയം സംസാരിച്ചപ്പോൾ പറഞ്ഞതാണ് ഇൻഡോനേഷ്യ എത്രത്തോളം ശക്തമാണ് എന്നുള്ളത് പിന്നെ ജപ്പാൻ്റെ കാര്യം പറയേണ്ടതില്ലല്ലോ സൗദി അറേബ്യ ഓൾസോ നല്ല ടഫായിട്ടുള്ള ടീമാണ് പക്ഷേ നമ്മുടെ പോട്ട് ത്രീയിലുണ്ടായിരുന്ന ടീം ആയതുകൊണ്ട് ഇന്ത്യക്ക് അവർ ഒരിക്കലും ഒരു ഒപ്പോണൻസ് ആയിട്ട് വരത്തില്ല എന്നുള്ളത് നമ്മൾ സംസാരിച്ചതാണ് എന്നാൽ ഏറ്റവും ഒരു ഈസിയസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്ന ഒരു ഗ്രൂപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രൂപ്പ് ബി ആണ് കാരണം അതിനാ ഗ്രൂപ്പിൽ തജിക്കിസ്ഥാൻ മാത്രമാണ് കുറച്ച് ശക്തമായിട്ടുള്ളൊരു ടീമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ നമുക്ക് നോക്കുന്ന ടീമുകളായിട്ടുള്ള ഇപ്പം ഒമാനാട്ടെ യമനാട്ടെ യു എ ആട്ടെ അത്ര ഒരു ഒരു ടഫായിട്ടുള്ള ടീമെന്ന് നമുക്ക് പറയാൻ സാധിക്കില്ല എന്നാലും എനിക്കൊന്നും താജിസ്ഥിസ്ഥാന് അതിലൊരു മേൽക്കോമയുണ്ട് എന്നാൽ ഗ്രൂപ്പ് എയും ഗ്രൂപ്പ് സിയും ഇന്ത്യ അടങ്ങുന്ന ഗ്രൂപ്പ് ആണ് ഒരു കുഴപ്പമില്ലാത്തൊരു ആവറേജ് ടീം അല്ലെങ്കിൽ ഒരു ടഫൊന്നും ഒരു മരണ ഗ്രൂപ്പെന്നോ അല്ലെങ്കിൽ ഒരു ഈസി ആയിട്ടുള്ള ഗ്രൂപ്പെന്നോ നമുക്ക് പറയാൻ സാധിക്കാത്തത് ഏതായാലും നമുക്കിനി ഇന്ത്യ അടങ്ങുന്ന ഒരു ഗ്രൂപ്പ് സിയിലേക്ക് വരാൻ തീർച്ചയായിട്ടും പ്രതീക്ഷകൾ ഏറെ ഉണ്ട് ഏതായാലും നമുക്ക് ഗ്രൂപ്പുകളിലെ ടീമുകളൊക്കെ പരിശോധിക്കുമ്പോൾ ഫോർട്ട് വണ്ണിൽ നിന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്ന ടീം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൗത്ത് കൊറിയ ആണ് സൗത്ത് കൊറിയയിലേക്ക് വരുമ്പോഴത്തേക്കും നമുക്കറിയാം യൂത്ത് ഡെവലപ്മെന്റിൽ വളരെ നല്ലൊരു മുന്നേറ്റം നടത്തുന്നൊരു ടീമാണ് രണ്ട് തവണ ഈ ഒരു അണ്ടർ സിക്സ്റ്റീൻ ചാമ്പ്യൻഷിപ്പിൽ വിജയിച്ചിട്ടുള്ള ഒരു ടീമാണ് ഇപ്പം അവസാന വർഷത്തിലേക്ക് വരുമ്പോഴത്തേക്കും അവർ സെമി ഫൈനലിസ്റ്റുകളായിരുന്നു എന്നുള്ള ഒരു പ്രത്യേകത ഉണ്ട് അവർ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയെ ക്വാർട്ടർ ഫൈനലിൽ പരാജയപ്പെടുത്തിയിട്ടാണ് അവർ സെമിയിലേക്ക് എത്തിയതും അവിടുന്ന് അവർ അണ്ടർ സെവൻറ്റീൻ ലോകകപ്പിലേക്ക് യോഗി നേടുന്നതും അണ്ടർ സെവൻറ്റീൻ ലോകകപ്പിൽ അവർ നല്ലൊരു പെർഫോമൻസ് നടത്തിയിരുന്നു അവർ ഗ്രൂപ്പ് സ്റ്റേജ് കടന്ന് റൗണ്ട് റൗണ്ടോ സിക്സ്റ്റീൻ കടന്ന് ഒരു ക്വാർട്ടർ ഫൈനൽ വരെ എത്തിയിരുന്നു അങ്ങനെ ഒരു അത്ര നല്ല ടീമാണ് എന്നാൽ ഈ ഒരു ബാച്ചിലേക്ക് വരുമ്പഴത്തേക്കും അവർ ഒട്ടും മോശം തന്നെ ഒരു ടീം എന്നിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കത്തില്ല ഇപ്പോൾ അവരുടെ ക്വാളിഫയറിലെ റിസൾട്ടുകൾ നമുക്ക് പരിശോധിക്കുമ്പോൾ ചൈനീസ് തായ്പയെ പത്തെ പൂജ്യം എന്ന് പറയുന്ന സ്കോറിലാണ് പരാജയപ്പെടുത്തിയത് അതുപോലെ മ്യാൻമാറിനെ ഒന്നേ പൂജ്യം എന്ന് പറയുന്ന ഒരു സ്കോറിലും തായ്ലൻഡിനെ രണ്ടേ പൂജ്യം എന്ന് പറയുന്ന സ്കോറിലുമാണ് പരാജയപ്പെടുത്തിയത് അങ്ങനെ ഒരു നല്ല പെർഫോമൻസ് നടത്തി തന്നെയാണ് അവർ ഈ ഒരു ടൂർണമെന്റിലേക്ക് വരുന്നത് ഫോർട്ട് ടുവിൽ നിന്ന് നമ്മുടെ ഗ്രൂപ്പിൽ എത്തിയിട്ടുള്ള ടീമായ ഓസ്ട്രേലിയയിലേക്ക് വരുമ്പോഴേക്കും അവരും നല്ലൊരു ടീമാണ് അതായത് അണ്ടർ സിക്സ്റ്റീൻ ലെവലിൽ അവർ നല്ലൊരു ടീമാണ് എല്ലാ വർഷങ്ങളും അവർ എഫ് സി വന്ന ശേഷം എല്ലാ വർഷങ്ങളും ഈ ഒരു ടൂർണമെന്റിൽ പങ്കെടുത്തുള്ള ടീമാണ് ഇതുവരെ അവർക്ക് ചാമ്പ്യൻമാരാകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും മൂന്ന് തവണ അവർ സെമി ഫൈനലിൽ എത്തി അണ്ടർ സെവൻറ്റീൻ ലോകകപ്പിലേക്ക് യോഗ്യത നേടിയിട്ടുണ്ട് ഇപ്പോൾ കഴിഞ്ഞൊരു വർഷം എടുത്തു കഴിഞ്ഞാൽ തന്നെ അവർ സെമി ഫൈനലസ്റ്റുകളായിരുന്നു അണ്ടർ സെവൻറ്റീൻ ലോകകപ്പിൽ കളിക്കുകയും ചെയ്തിട്ടുള്ളൊരു ടീമാണ് എന്നാൽ ഈ ഒരു ബാച്ചിലേക്ക് വരുമ്പോഴത്തേക്കും അവരുടെ റിസൾട്ടുകൾ നമ്മളൊന്ന് പരിശോധിക്കുമ്പോഴത്തേക്കും അവർ മംഗോളിയായിട്ട് രണ്ടേ ഒന്ന് പറഞ്ഞ സ്കോറിലായിരുന്നു ക്വാളിഫയർ വിജയിച്ചത് മക്കാവിനെ മൂന്ന് പൂജ്യം എന്ന് പറഞ്ഞ സ്കോറിലും ടിമോറാൻ ലെസ്റ്റിനെ ഒന്നേ പൂജ്യം എന്ന് പറഞ്ഞ സ്കോറിലും വിയറ്റ്നാമിനെ രണ്ടേ ഒന്നെന്ന് പറഞ്ഞ സ്കോറിലുമാണ് അവർ പരാജയപ്പെടുത്തിയത് അങ്ങനെ നോക്കുമ്പോഴത്തേക്കും അത്ര ഒരു വലിയ വലിയ വിജയങ്ങളൊന്നും തന്നെ ഇല്ല എല്ലാ മത്സരങ്ങളും വിജയിച്ചു െ ഒരു കാര്യമാണെങ്കിൽ പോലും നമുക്ക് ഒരു വമ്പം വിജയങ്ങൾ ഇപ്പോൾ നേരത്തെ സൗത്ത് കൊറിയയുടെ ഒക്കെ പറഞ്ഞ വമ്പം വിജയങ്ങളൊന്നും തന്നെ ഇല്ല അതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് പ്രതീക്ഷ നൽകുന്നുണ്ട് ഈ റിസൾട്ടുകൾ ഇനി ഉസ്ബക്കിസ്ഥാനിലേക്ക് വരുമ്പോഴത്തേക്കും ഈ ഒരു എ എഫ് സി ടൂർണമെൻറ്റിൽ സ്ഥിരമായി പങ്കെടുക്കുന്ന ഒരു ടീം അല്ലെങ്കിൽ പോലും രണ്ടായിരത്തി എട്ടിന് ശേഷം അവരുടെ ഒരു സാന്നിധ്യം അറിയിച്ചവരാണ് എന്നാൽ രണ്ടായിരത്തി പതിനെട്ടിൽ അതായത് കഴിഞ്ഞ വർഷം നടന്നിട്ടുള്ള ഒരു ടൂർണമെന്റിൽ അവർക്ക് യോഗ നേടാൻ സാധിച്ചിരുന്നില്ല രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഈ ഒരു ടൂർണമെന്റിൽ ചാമ്പ്യന്മാർ കൂടിയായിരുന്നു അതാരാണ് അവിടെ ഏറ്റവും നല്ലൊരു പെർഫോമൻസ് എന്ന് പറയുന്നത് അതുവഴി തന്നെ അവർ വേൾഡ് കപ്പിൽ ക്വാളിഫിക്കേഷൻ നേടുക എന്നാൽ ഈ ഒരു ക്വാളിഫയറിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മുടെ ഇന്ത്യ അടങ്ങുന്ന ഒരു ഗ്രൂപ്പിലായിരുന്നു ഉണ്ടായിരുന്നത് അവരുടെ ഒരു പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ബെഹ്റൈനെ മൂന്നേ ഒന്ന് സ്കോറിലും തുർക്കമനിസ്ഥാനെ മൂന്നേ രണ്ട് എന്ന് പറയുന്ന സ്കോറിലും ഇന്ത്യ ആയിട്ട് ഒന്നേ ഒന്ന് പറയുന്ന സ്കോറിൽ സമനിലയാവുകയും ചെയ്യുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഒരു ഒരു ഹൈ ക്ലാസ് പെർഫോമൻസ് എന്നല്ല എന്നാലും നല്ല പെർഫോമൻസ് ആയിരുന്നു ഇന്ത്യക്കെതിരെയുള്ള ഒരു മത്സരം കണ്ടവർക്കറിയാം ആ ഒരു മത്സരത്തിൽ തീർച്ചയായിട്ടും ഉസ്ബക്കിസ്ഥിസ്ഥാൻ തന്നെയായിരുന്നു ലീഡ് ചെയ്ത് അല്ലെങ്കിൽ ഡോമിനേറ്റ് ചെയ്ത് സോ നമ്മുടെ ഈ ഒരു ഗ്രൂപ്പിലെ ഏറ്റവും ടഫഫസ്റ്റ് ഒപ്പോണൻസ് ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ ായിട്ട് നമുക്ക് പറയാൻ പറ്റുന്ന പേര് സൗത്ത് കൊറിയയുടെ തന്നെയാണ് കാരണം അവരുടെ നേരത്തെ പറഞ്ഞ യൂത്ത് ഡെവലപ്മെന്റ് തന്നെയാണ് അതിനോടൊപ്പം തന്നെ അവരുടെ റിസൾട്ടുകൾ ചൈനീസ് തായ്പയെ പത്തേ പൂജ്യത്തിനാണ് പരാജയപ്പെടുത്തിയെങ്കിലും അവർക്ക് മ്യാൻമാറിനെ വൺ സീറോയ്ക്കും താലിനെതിരെ ഒരു ടു സീറോ വിജയം മാത്രമാണ് നേടാൻ സാധിച്ചത് അതൊരു അത്ര വലിയൊരു വിജയമായിട്ട് നമുക്ക് കണക്കാക്കാൻ സാധിക്കത്തില്ല ചൈനീസ് തായ്പയ അത്ര നല്ല ടീം അല്ലാത്തതുകൊണ്ടാണ് അവർക്ക് അത്ര ഒരു വിജയം പക്ഷേ മ്യാൻമാർ പോലെ താലിന് പോലെതിരെ അത്ര ഒരു വലിയ വിജയം നേടാൻ സാധിക്കാത്തതുകൊണ്ട് കൊണ്ട് തന്നെ നമുക്കൊരു അവർക്കൊരു ഹഡ്രഡ് പെർസെൻറ്റേജ് ചാൻസ് അല്ലെങ്കിൽ ഒരു നയൻറ്റി പെർസെൻറ്റേജ് ചാൻസ് പോലും നമുക്ക് പറയാൻ പറ്റും ില്ല കാരണം നമ്മുടെ ഒരു നല്ലൊരു ഫൈറ്റ് ചെയ്യുന്ന ഒരു ടീം തന്നെയാണ് നമുക്ക് നിങ്ങളെ മത്സരങ്ങളൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും അതുകൊണ്ട് തന്നെ നമുക്ക് സൗത്ത് കൊറിയക്കെതിരെ ഫൈറ്റ് ചെയ്യാൻ സാധിക്കുമെന്ന് അറ്റ്ലീസ്റ്റ് വൺ പോയിന്റ് എങ്കിൽ അത് നേടാൻ സാധിക്കുമെന്നുമാണ് പ്രതീക്ഷിക്കുന്നത് അതുപോലെ തന്നെ ഉസ്ബെഗിസ്ഥാന്റെ ഓസ്ട്രേലിയൻ കാര്യത്തിലേക്ക് വരുമ്പോഴത്തേക്കും അവർക്കെതിരെ ഏതൊരു റിസൾട്ട് ഉണ്ടായ പോലും അത്ഭുതപ്പെടാനില്ല കാരണം നമുക്ക് മോശം പറയാനും ഒരു വീക്കായിട്ടുള്ള ടീമൊന്നും പറയാനും സാധിക്കത്തില്ല ഒരു ടഫ് അപ്പോണൻസ് എന്ന് പറയാൻ സാധിക്കത്തില്ല നമ്മുടെ ഒരു ടീം അത്ര മോശം ടീമൊന്നും അല്ല കാരണം നമുക്കറിയാം പതിനാറ് മത്സരങ്ങൾ അൺബീറ്റൻ ആയിട്ടാണ് നമ്മുടെ ടീം വരുന്നത് അതിൽ ഖത്തർ നമ്മൾ പരാജയപ്പെടുത്തി ണിയെ പരാജയപ്പെടുത്തി തുർക്കിഷ് ക്ലബ്ബായ ഫെനർ ബാഷയെ പരാജയപ്പെടുത്തി ഒരു നല്ല റെക്കോർഡാണ് പതിനാറ് മത്സരങ്ങളായിട്ട് ഒറ്റ മത്സരങ്ങൾ തോൽക്കാതെ വന്നതിൻ്റെ ഒരു ആത്മവിശ്വാസം തീർച്ചയായിട്ടും ഈ ഒരു ബിബിയാനോ ഫെർണാണ്ടസിൻ്റെ ഈ ഒരു ടീമിലുണ്ട് മാത്രമല്ല ഗോളടിച്ച് കൂട്ടുന്ന ഒരുപാട് താരങ്ങളുണ്ട് നമ്മുടെ കഴിഞ്ഞ ബാച്ചിൻ്റെ ഒരു പ്രശ്നം അതായിരുന്നു ഗോളടിക്കാൻ താരങ്ങളില്ലായിരുന്നു എന്നുള്ളത് നമ്മൾ ഗോളടിക്കാതെ മാക്സിമം ഡിഫൻസ് ചെയ്ത് അങ്ങനെയുള്ളൊരു ഇതിലാണ് നമ്മൾ ക്വാർട്ടർ ഫൈനലിലൊക്കെ എത്തിയത് പക്ഷേ ഈ ഒരു ടീമിൽ നോക്കുമ്പോഴത്തേക്കും നല്ല ശ്രീധർത്തിനെ പോലെയുള്ള ഹിമൻഷു ജെങ്കറയെ പോലത്തെ ഒരുപാട് നല്ല ഗോളടിക്കാൻ കഴിവുള്ള താരങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ വളരെയധികം നല്ല പ്രതീക്ഷ തന്നെയാണ് ഇന്ത്യ ഒരു ഗ്രൂപ്പിൽ കാഴ്ചവെക്കുമെന്നും അല്ലെങ്കിൽ അതുപോലെ തന്നെ നമ്മുടെ ഒരു രണ്ടസേനിൽ ലോകകപ്പിലേക്ക് യോഗ നേടുമെന്നുള്ള ഒരു പ്രതീക്ഷയുമുണ്ട് സോ ഏതായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഈ ഒരു ഗ്രൂപ്പിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ നിങ്ങളൊന്ന് കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ചാനൽ ദൈവം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം മറ്റു ദിവസം മറ്റു വേണ്ടി ഞാൻ ബഷഫാൻ സനിക്കാം